ഏലിയ സ്ലീബ മൂസാക്കാലം ആറാം ഞായർ സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2019 ഒക്ടോബർ 13 കേരളസഭയെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമാണിന്ന്. നമ്മുടെ പ്രിയപ്പെട്ട വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ റോമായിലെ വിശുദ്ധ പത്രോസിൻ്റെ ചത്വരത്തിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് വിശുദ്ധ എന്ന് നാമകരണം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ മണ്ണിൽ വിരിഞ്ഞ ഈ സന്യാസ സുഹൃത്തയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്കേവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:41-56 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്തും പ്രത്യാശ നഷ്ടപ്പെടാതെ ദൈവകരുണയിൽ ആശ്രയിച്ച് വിശ്വാസം കാത്തുസൂക്ഷിച്ച രണ്ട് ഉദാത്ത മാതൃകകളെ സുവിശേഷത്തിൽ ഇന്ന് നാം കണ്ടുമുട്ടുന്നു. ജൈറോസ് എന്ന് പറയുന്ന സിനഗോഗ അധികാരിയും 12 വർഷമായി രക്തസ്രാവത്താൽ പീഡിതയായ ഒരു സ്ത്രീയും. ഇവരുടെ വിശ്വാസ തീക്ഷ്ണതയെയും അവരുടെ വിശ്വാസ പ്രഘോഷണത്തെയും നമ്മൾ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തെയും നമ്മുടെ വിശ്വാസ പ്രഖ്യാപന അല്ലെങ്കിൽ പ്രഘോഷണ ശൈലിയെയും പറ്റി ചിന്തിക്കുവാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. വളരെ നാടകീയമായിട്ടാണ് ലൂക്കാ സുവിശേഷകൻ ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. ബൈബിൾ സാഹിത്യ ലോകത്ത് ഇന്റർകലേഷൻ ടെക്നിക് അഥവാ സാൻഡ്വിച്ച് ടെക്നിക് എന്ന് അറിയപ്പെടുന്ന ഒരു പ്രതിപാദന ശൈലിയാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്രകാരമാണ്, നമ്മൾ ഒരു കഥ അല്ലെങ്കിൽ സംഭവം പറഞ്ഞു തുടങ്ങുന്നു. ആ സംഭവം പൂർത്തിയാകുന്നതിന് മുൻപ് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് മറ്റൊരു കഥയിലേക്ക് നമ്മൾ പോകുന്നു. രണ്ടാമത്തെ കഥ പറഞ്ഞു തീർന്ന ശേഷം ആദ്യത്തെ കഥയിലേക്ക് തിരിച്ചു വന്ന് അത് പൂർത്തിയാക്കുന്നു. ഈ സൻവിച്ച ടെക്നിക്ക് മിക്കവാറും ഉപയോഗിക്കുന്നത് സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സമയം എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ജൈറോസ് എന്ന് പറയുന്ന സിനഗോഗ അധികാരി ഈശോയെ കാണാൻ വരുന്നതും ഈശോ അവൻ്റെ ഒപ്പം അവൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതുമായ സംഭവങ്ങൾ പറഞ്ഞു വെച്ച ശേഷം അതിനിടയിലേക്ക് രക്തസ്രാവക്കാരി സ്ത്രീയുടെ സംഭവം കയറി വരുന്നു. തുടർന്ന് വീണ്ടും ജൈറോസിലേക്ക് മടങ്ങി വന്ന് ജൈറോസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്ന സംഭവം നമ്മൾ കാണുന്നു. ഇവിടെയും ലൂക്കാസ് സുവിശേഷൻ ഉദ്ദേശിച്ചിരിക്കുക ജൈറോസ് എന്ന് പറയുന്ന സിനഗോഗ അധികാരിയുടെ ജീവിതത്തിൽ സമയത്തിനുണ്ടായ പ്രത്യേകതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലൂക്കാസ് സുവിശേഷകൻ വാക്കുകൾ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കുന്ന ഒരു സുവിശേഷകാരനാണ്. ജൈറോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് യായിർ എന്ന് പറയുന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് വരുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം ഹീ വിൽ അവൈക്കൻ, അവൻ പ്രകാശിപ്പിക്കും, അവൻ ഉത്തേജിപ്പിക്കും എന്നൊക്കെയാണ്. സുവിശേഷം മൊത്തം നമ്മൾ വായിക്കുമ്പോൾ ജൈറോസ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം പ്രകാശിപ്പിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുക. വീണ്ടും ജൈറോസ് ഈശോയുടെ അടുത്ത് വരുന്നത് പ്രത്യേക ആവശ്യമായിട്ടാണ്. സിനഗോഗ അധികാരിയായ ജൈറോസ് വന്ന് ഈശോയുടെ കാൽക്കൽ വീണ് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ്, തൻ്റെ 12 വയസ്സായ ഏക മകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം. 12 വയസ്സെന്നൊക്കെ പറയുന്നത് യഹൂദ പാരമ്പര്യമനുസരിച്ച് വളരെ പ്രത്യേകതയുള്ളതാണ്. യഹൂദ ചിന്താഗതി അനുസരിച്ച് 12 വയസ്സോടെ ഒരു പെൺകുട്ടി അവളുടെ ജീവോത്പാദന ശക്തി പ്രവർത്തന സജ്ജമാക്കി അവൾ വിവാഹത്തിന് പ്രായമാകും. ഇപ്രകാരം തൻ്റെ മകളുടെ വിവാഹ സ്വപ്നം കണ്ട ഒരു പിതാവ് ഇപ്പോൾ അവളുടെ മരണത്തിന് സാക്ഷ്യം വഹിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് ഈ പിതാവ് ഈശോയിൽ ആശ്രയം വയ്ക്കുന്നത്, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കുന്നത്. അങ്ങനെ ദൈവം പ്രകാശിപ്പിച്ച ഈ വ്യക്തി ഈശോയെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് സ്വന്തം മകളുടെ സൗഖ്യത്തിനായിട്ട് പോകുമ്പോൾ 12 വർഷമായിട്ട് ജീവോത്പാദന ശക്തി നിലയ്ക്കാതെ ഒഴുകിപ്പോകുന്ന ഒരു സ്ത്രീ വന്ന് ഇടയ്ക്ക് കയറുകയാണ്. 12 വർഷമായിട്ട് രക്തസ്രാവത്തിന്
വശമതയായ ഒരു സ്ത്രീ വന്ന് ഇടയ്ക്ക് ഈശോയെ തടസ്സപ്പെടുത്തുകയാണ്. ജൈറസ് എന്ന് പറയുന്ന പിതാവിൻ്റെ മാനസിക വ്യഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ജീവൻ മരണ പോരാട്ടത്തിൽ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ ഈശോ ഈ സ്ത്രീയെ സുഖപ്പെടുത്തുന്നത് മാത്രമല്ല, അവളോട് സംഭാഷണം നടത്തിക്കൊണ്ട് കുറച്ച് സമയം കൂടി ചെലവഴിക്കുകയാണ്. അപ്പോഴും ജൈറസ് എന്ന് പറയുന്ന ഈ പിതാവ് ഈശോയിൽ പ്രത്യാശയർപ്പിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അടുത്ത പ്രതിസന്ധി വരുന്നത്. വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് പറയുകയാണ്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് ലഭിച്ചിരുന്ന സമയം അവസാനിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല, സമയം അവസാനിച്ചു എന്ന് വീട്ടിൽ നിന്ന് അറിയിപ്പോരുകയാണ്. അപ്പോഴും ജൈറോസ് തിരിച്ചൊന്നും പറയുന്നില്ല. ഈ വലിയ വിശ്വാസത്തിൻ്റെ ഈ വലിയ തീക്ഷ്ണതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാൻ നമുക്ക് തയ്യാറാവൂ, നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. ഒരു രോഗം വരുമ്പോൾ രോഗസൗഖ്യത്തിനായിട്ട്, ഒരു ജോലി കിട്ടാനായിട്ട്, ഒരു കുടുംബം കെട്ടിപ്പടുക്കാനായിട്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ ഉന്നതിക്കായിട്ട്, ഒരു നല്ല വിവാഹത്തിനായിട്ട്, കുഞ്ഞുങ്ങൾക്കായിട്ട് ഒക്കെ ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാനായിട്ട് നമ്മൾ തയ്യാറുണ്ടോ? തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കരുണയിലും സ്നേഹത്തിലും ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ട കൃപാവരത്തിനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ജൈറോസും രക്തസ്രാവക്കാരി സ്ത്രീയൊക്കെ നമുക്ക് നൽകുന്ന മാതൃക എന്ന് പറയുന്നത് ധീരമായ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ, പ്രഘോഷണത്തിൻ്റെ മാതൃകയാണ്. ജൈറോസ് എന്ന് പറയുന്നത് ഒരു സിനഗോഗ് അധികാരിയാണ്, സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷൻ പറഞ്ഞു വെക്കുന്നത് അവൻ വന്ന് ഈശോയുടെ കാൽക്കൽ വീണ് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ് പറയുക. ഒരു സിനഗോഗ് അധികാരിയെ സംബന്ധിച്ചിടത്തോളം, ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു വിശ്വാസ പ്രഖ്യാപനം എവിടെയാ ഉള്ളത്? ആ കോണ്ടക്സ്റ്റ് നമ്മൾ ആലോചിക്കണം. സിനഗോഗുകളുടെ വാതിലുകളെല്ലാം, വിജ്ഞാർത്ഥത്തിൽ സിനഗോഗ് വാതിലുകളെല്ലാം ഈശോയ്ക്കെതിരെ അടയ്ക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഈശോയെ സിനഗോഗിൽ നിന്ന് അട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്ന സിനഗോഗ് അധികാരികളുടെ മധ്യത്തിൽ നിന്ന് വരുന്ന ഒരു സിനഗോഗ് അധികാരിയാണ് ജൈറോസ്. അവൻ വന്ന് ഈശോയുടെ കാൽക്കൽ വീണ് കരയുകയാണ്. അതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. രക്തസ്രാവക്കാരി സ്ത്രീയുടെ അടുത്തേക്ക് വരാം. 12 വർഷമായിട്ട് സമൂഹം അശുദ്ധയെന്ന് മുദ്ര കുത്തി സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയവളാണിവൾ. 12 വർഷമായിട്ട് അവൾ സഹിക്കുകയാണ്. അവൾ ഒരു പക്ഷേ തൻ്റെ ബലഹീനതയിൽ തൻ്റെ പ്രശ്നം തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ലായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം രഹസ്യത്തിൽ വന്ന് തൻ്റെ ഈശോയുടെ അടുത്ത് വന്ന് സൗഖ്യം നടന്ന് അവൾ ആഗ്രഹിച്ചത്. പക്ഷേ അവളെയും ഒരു പരസ്യമായ വിശ്വാസ പ്രഖ്യാപനത്തിന് ഈശോ പ്രോത്സാഹിപ്പിക്കുകയാണ്. പരസ്യമായിട്ടുള്ള അവളുടെ പ്രഖ്യാപനത്തിന് ഈശോ അവസരമൊരുക്കി കൊടുക്കുകയാണ്. അവൾ തൻ്റെ വിശ്വാസം ഏറ്റു പറയുമ്പോൾ, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പ്രോത്സാഹിപ്പിക്കുന്ന, അവളുടെ വിശ്വാസ പ്രഖ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുക. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നോക്കുക. ചില സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ വിശ്വാസത്തെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ചില സാഹചര്യങ്ങളിൽ വിശ്വാസം ഉള്ളിലെളിപ്പിച്ചാൽ മാത്രം പോരാ, പരസ്യമായ പ്രഖ്യാപനവും ആവശ്യമാണ് എന്നുകൂടി ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വലിയ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സുവിശേഷ മാതൃകകളായിട്ട് ജൈറോസിനെയും അതുപോലെ രക്തസ്രാവക്കാരി സ്ത്രീയെയും ഒക്കെ സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഈ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ജീവിക്കുന്ന മാതൃകയായിട്ട് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അമ്മയുടെ ജീവിതം നമുക്കറിയാം. 1876 April 26 പുത്തൻചിറയിൽ ജനിച്ച അമ്മ, തൻ്റെ ജീവിതകാലം മുഴുവൻ പുത്തൻചിറയും കുഴിക്കാട്ടുശ്ശേരിയും വീണ്ടും പുത്തൻചിറയും ഒക്കെ ആയിട്ട് ജീവിച്ച ഈ അമ്മ 50 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. 1926 June 8 നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടു, പുത്തൻചിറയിൽ അടക്കപ്പെട്ടു. ഈ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും വലിയ വിശ്വാസത്തിൻ്റെ വലിയ ആഴത്തിലേക്കും വിശ്വാസത്തിൻ്റെ ധീരമായ പ്രഘോഷണത്തിലേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജൈറോസിനെ പോലെ, രക്തസ്രാവക്കാരിയെ സ്ത്രീയെ പോലെ ദൈവകരുണയിൽ ആശ്രയിച്ച് ജീവിച്ച ഒരു വിശുദ്ധയാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. തൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളെയും വേദനകളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ അമ്മ സ്വീകരിച്ചു.
ജീവിതത്തിൻ്റെ സുന്ദരമല്ലാത്ത സന്ദർഭങ്ങളെ ദൈവകരുണയിൽ ആശ്രയിച്ച് സന്തോഷകരമാക്കി മാറ്റിയ ഒരു വിശുദ്ധയാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. ഇളം പ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ മണവാട്ടിയാകാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ ദുരിതങ്ങളായിരുന്നു, ദുരിതങ്ങളും സഹനങ്ങളും വേദനകളും നിറഞ്ഞ ഒരു ജീവിതപാതയാണ് ദൈവം അവൾക്കായി ഒരുക്കി വച്ചത്. 13 വയസ്സിൽ തൻ്റെ മാതാവിനെ നഷ്ടപ്പെട്ടു. മദ്യപാനിയായ പിതാവിൽ നിന്നും സഹോദരനിൽ നിന്നും ഏറെ സഹിക്കേണ്ടി വന്നു. ദാരിദ്ര്യത്തിൻ്റെ വേദനകൾ അനുഭവിച്ചു. ഇതേക്കൂടാതെ താൻ തന്നെ ദൈവസ്നേഹത്താൽ പ്രചോദിതയായി സ്വയം ഏറ്റെടുത്ത സഹനങ്ങളും വേദനകളും ഒക്കെ മറ്റുള്ളവരുടെ മുൻപിൽ അമ്മയെ അവഹേളനപാത്രമാക്കി അമ്മയെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അവിടെയൊക്കെ അമ്മ ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചു. പഞ്ചക്ഷതങ്ങളും അതീന്ദ്രിയ അനുഭവങ്ങളും ചിലപ്പോഴൊക്കെ പൈശാചിക പീഡനങ്ങളും പ്രലോഭനങ്ങളൊക്കെ ഈ അമ്മയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് ജീവിച്ച മറിയം ത്രേസ്യയ്ക്ക് തൻ്റെ ജീവിത പ്രഘോഷണം, വിശ്വാസ പ്രഘോഷണം ഒരു ജീവിത ദൗത്യമായിരുന്നു. അതെവിടെയും ഏത് സാഹചര്യത്തിലും വിളിച്ചു പറയാൻ അമ്മയ്ക്ക് മടിയുണ്ടായിരുന്നില്ല. സുന്ദരമല്ലാത്ത ജീവിത സാഹചര്യങ്ങളെ സന്തോഷകരമാക്കി മാറ്റിയ ഈ അമ്മയെ കാലക്രമത്തിൽ ദൈവം സുന്ദരമല്ലാത്ത ജീവിതങ്ങൾക്ക് ആശ്വാസം പകരാനായിട്ട് നിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രോഗികളെ ശുശ്രൂഷിക്കുവാനായിട്ട്, വേദനിക്കുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട്, ദുരിതമനുഭവിക്കുന്നതിനിടയിലേക്ക് ഈ അമ്മ ധൈര്യപൂർവം ദൈവത്തിൻ്റെ സ്നേഹവുമായിട്ട് കടന്നു ചെന്നു. അമ്മയ്ക്ക് പരഹൃദയജ്ഞാനവും രോഗശാന്തി വരവും ഒക്കെ ദൈവം നൽകി അനുഗ്രഹിച്ചു. പുത്തൻചിറ ഇടവകാംഗങ്ങൾക്ക് അമ്മ ദൈവസ്നേഹത്തിൻ്റെ ഒരു ചാലകമായി അമ്മ മാറി. അമ്മയെ കാണുന്നവർ ദൈവസ്നേഹം അനുഭവിച്ചു. കുടുംബത്തിൻ്റെ ഉന്നതി, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ നവീകരണം, സമൂഹത്തിൻ്റെ നവീകരണം, കുടുംബത്തിൻ്റെ ഉന്നതിയൊക്കെ ഈ അമ്മയുടെ ജീവിതവ്രതമായി. പ്രത്യേകിച്ച് പെൺപൈതങ്ങളുടെ ഉന്നമനത്തിനായിട്ട് ഈ അമ്മ വളരെയേറെ പ്രയത്നിക്കുകയുണ്ടായി. അമ്മ തുടങ്ങിവെച്ച ആ ജീവിത നിയോഗങ്ങൾ, അമ്മയുടെ ജീവിത നിയോഗങ്ങൾ അമ്മ സ്ഥാപിച്ച തിരുക്കുടുംബ സന്യാസിനി സംഭവം ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. 2000 ഏപ്രിൽ 9 ബെനഡിക്ട് 16 മാർപ്പാപ്പ അമ്മയെ വാഴ്ത്തപ്പെട്ടവളെന്ന് നാമകരണം ചെയ്തു. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നു. ഈ അമ്മയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ പ്രഘോഷകരായി മാറുവാനുള്ള നമ്മുടെ ആഗ്രഹത്തെ നമുക്ക് അമ്മയുടെ പക്കൽ സമർപ്പിച്ച് അമ്മയുടെ മാധ്യസ്ഥ്യം തേടാം. വലിയ വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് നമുക്ക് മാറാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.